ജന്മനാട്ടിലെ സ്വീകരണത്തിൽ വികാരാധീനനായി ഫാദർ ടോം ഉഴുന്നാലിൽ. യമനിൽ തനിക്കൊപ്പം സേവനമനുഷ്ഠിച്ച കന്യാസ്ത്രീകൾ വെടിയേറ്റ് മരിച്ച സംഭവം അനുസ്മരിക്കുമ്പോഴാണ് ഫാദർ ടോം വിതുമ്പിയത്. തടവിൽ നിന്ന് മോചിതനായ ശേഷം ആദ്യമായി നാട്ടിലെത്തിയ ടോമച്ചന് ഊഷ്മള വരവേൽപ്പാണ് നാട്ടുകാർ നൽകിയത്. മനസ്സു തകർന്ന ആ കാഴ്ചയെക്കുറിച്ച് ജന്മനാടിന്റെ സ്നേഹത്തിന് മുന്നിൽ പറഞ്ഞപ്പോൾ ടോമച്ചൻ വിതുമ്പി. കണ്ടുനിന്നവരും ആ സങ്കടത്തിൽ കണ്ണീരണിഞ്ഞു. രാമപുരം പള്ളി പാരിഷ് ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ഫാദർ ടോം വികാരാധീനനായത്. പ്രസംഗം തുടരാനാവാതെ വന്ന അച്ഛനെ വേദിയിലുണ്ടായിരുന്ന വൈദികർ അടുത്തെത്തി ആശ്വസിപ്പിച്ചു. പിന്നീട് ഫാദർ ടോം പ്രസംഗം തുടർന്നെങ്കിലും ഓരോ വാക്കുകളിലും ആ വേദന നിറഞ്ഞു നിന്നു. രാമപുരം പള്ളിയിലെ കൃതജ്ഞതാബലിക്കും പൊതുയോഗത്തിനും ശേഷം രാത്രി 9:30 ജന്മഗൃഹത്തിലെത്തിയ ഫാദർ ടോമിനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. സഹോദരങ്ങൾക്ക് സ്നേഹ ചുംബനം, തുടർന്ന് കേക്ക് മുറിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും വീട്ടിലെത്തി ആശംസകൾ അർപ്പിച്ചു. നേരത്തെ പാലാരൂപത ആസ്ഥാനത്തെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം നാട്ടുകാർക്കൊപ്പം വാഹനങ്ങളിൽ അകമ്പടിയോടെ രാമപുരത്തെത്തിയ ഫാദർ ടോമിന് ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. വാദ്യമേളങ്ങളിൽ അകമ്പടിയോടെ പ്രദക്ഷിണമായാണ് അച്ഛനെ പള്ളിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന കൃതജ്ഞതാബലിയിൽ ഫാദർ ടോം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2015 ഡിസംബറിലാണ് ഫാദർ ടോം അവസാനമായി രാമപുരത്തെത്തിയത്. ക്യാമറമാൻ റൺസി കുര്യാക്കോസിനൊപ്പം സ്റ്റാലിൻ ജോർജ്, മനോരമ ന്യൂസ്, രാമപുരം.